എല്ലാവർക്കും ബ്യൂട്ടി ലൈഫിലേക്ക് സ്വാഗതം. നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മുഖക്കുരുവും മുഖക്കുരു വന്നതിന് ശേഷം ഉണ്ടാകുന്ന പാടുകളും പലരെയും ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഒരു പ്രശ്നമാണ്. ചില ആളുകൾക്ക് കുറച്ച് പ്രായമായി കഴിഞ്ഞാൽ പോലും മുഖക്കുരു വിട്ടുമാറാറില്ല. അപ്പോൾ ഇങ്ങനെ വരുന്ന മുഖക്കുരുവും അതിനുശേഷം ഉണ്ടാകുന്ന പാടുകളും നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്ന വളരെ എഫക്റ്റീവായിട്ടുള്ള, നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു റെമഡിയാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അത് എന്താണെന്നൊന്ന് കണ്ടു നോക്കാം. ഇതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ട ഐറ്റമാണ് ആര്യവേപ്പിൻ്റെ ഇല. നമുക്കറിയാം പണ്ട് കാലം മുതലേ ആളുകൾ മുഖക്കുരുവിന് എതിരായിട്ട് ഉപയോഗിച്ചിരുന്ന ഒന്നാണ് ആര്യവേപ്പിൻ്റെ ഇല. ഒരു മൂന്ന് നാല് തണ്ടെടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യം ഉലുവയാണ്. ഒരു ടീസ്പൂൺ ഉലുവ തലേദിവസം രാത്രിയിൽ തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടാവണം. അതിനുശേഷം നന്നായിട്ട് കുതിർന്ന് വരുമ്പോൾ പിറ്റേ ദിവസം അത് മിക്സിയുടെ ജാറിലേക്ക് ഇത് രണ്ടും കൂടെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. ഒരു കാൽ ടീസ്പൂൺ എന്നുള്ള അളവിൽ എടുക്കാം. ശുദ്ധമായ മഞ്ഞൾപ്പൊടി ഉണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതിയാവും, അല്ലെങ്കിൽ നമുക്ക് മഞ്ഞൾപ്പൊടി ഒഴിവാക്കാവുന്നതാണ്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ട മറ്റൊരു ഐറ്റമാണ് തൈര്. ഇത് അരഞ്ഞ് കിട്ടാൻ പാകത്തിനുള്ള തൈരെടുക്കാം. ഞാനിവിടെ ഒരു ഒന്നര ടീസ്പൂൺ എന്നുള്ള അളവിൽ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് അരച്ചെടുത്ത് ഒരു ബൗളിലാക്കി വെച്ചിട്ടുണ്ട്. ഇത് വേണം നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട്. ഫേസിൽ കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ചിലർക്ക് ഒരു സൈഡിൽ മാത്രമായിട്ട് മുഖക്കുരു ഇങ്ങനെ തിങ്ങി നിറഞ്ഞിരിപ്പുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ആ ഭാഗത്ത് മാത്രമായിട്ട് ഇട്ട് കൊടുത്താലും മതിയാവും. ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ തണുത്ത വെള്ളത്തിൽ കഴുകിക്കളയാം. മുഖക്കുരു മാറിക്കിട്ടാനും മുഖക്കുരു വന്നതിന് ശേഷമുള്ള പാടുകൾ മാറിക്കിട്ടാനും ഒക്കെ ഒരു ബെസ്റ്റ് റെമഡിയാണ്. അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടിരുന്ന ഒരു റെമഡി ആയിരുന്നു ഇത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ വേഗത്തിൽ തന്നെ റിസൾട്ട് തരുന്ന ഒരു റെമഡിയാണിത്. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. അതോടൊപ്പം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.